ഒറ്റ സെക്കൻഡ് നിങ്ങളൊന്ന് സംസാരിച്ചു തുടങ്ങി, ദേ വരുന്നു ഒരു കാര്യം. ജസീം ഒന്ന് ഹാൻഡിൽ ചെയ്യൂ, ദേ വരുന്നു. ആ ഇല്ല, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ. ഞാനിവിടെ സ്വീഡനിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോ ഞാൻ നേരത്തെ നിങ്ങൾ പറയുമ്പോ ആരിഫിനോട് പറയാനായത്, അതായത് നിങ്ങൾ ഈ കാരണം നമ്മൾ ഇതിനെ കുറിച്ച് മതത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മതം നമ്മൾ പണ്ടേ വിട്ടതാ, ഒരു +1 +2 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ മതം വിട്ടതാ. അതിനുശേഷം കൂടുതലായിട്ട് ഇസ്ലാമിനെ പഠിക്കാൻ തുടങ്ങിയത് ഈ പറയുന്ന രീതിയിൽ ഒരു എന്താ പറയുന്ന അവരവിടാണ് ചർച്ച ഡിബേറ്റ് നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സംഭവമാണല്ലോ. നാവുകൊണ്ട് തല്ലുവിടുക എന്നുള്ളത്, നമുക്ക് ആയുധം എടുക്കാനുള്ള അനുവാദം ഇല്ല. അപ്പൊ നാവുകൊണ്ട് തല്ലുവിടുക എന്നുള്ളത് ഒരു ഒരു മതത്തിന്റെ ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് മതത്തെ കാണുന്ന ആൾക്കാരോട് ഇത്തരത്തിൽ അവരുടെ മതത്തിന്റെ പൊള്ള വിളിച്ചു പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ട്. അവരെ ചെറുതായിട്ടെങ്കിൽ അതൊരു ഒരു സ്റ്റാറ്റിസ്റ്റിക് പ്ലഷർ ആണ് സത്യം പറഞ്ഞാൽ അത്. കാരണം വെച്ചാൽ അവരുടെ മതവിശ്വാസങ്ങൾ, അതിപ്പോ നമ്മള് ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ സ്വീഡനിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ബീഫ് കഴിക്കാത്ത ആൾക്കാരാണ് എന്റെ ഒപ്പം താമസിക്കുന്ന ഒരുവിധ ആൾക്കാരൊക്കെ. അതായത് ഈ കർണാടക ആന്ധ്രാപ്രദേശിനൊക്കെ ഉള്ള ആൾക്കാര് ബീഫ് കഴിക്കില്ല. പക്ഷെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ബീഫ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു എന്തോ ഒരു എന്താ പറയുന്ന അതൊരു പോസിറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടാറുണ്ട് എപ്പോഴും. കാരണം വെച്ചാൽ നമ്മള് നമ്മുടെ ആഹാരമാണ്, ബീഫ് എന്നുള്ളത് നമ്മുടെ ആഹാരമാണ്. അപ്പൊ നമ്മളത് കഴിക്കുന്നതിനോട് ഒരു ദേഷ്യമുള്ള ഒരാളുടെ മുമ്പ് വെച്ചിട്ട് അത് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അതിലിനിപ്പോ അവർ ഏത് രീതിയിലും നമ്മളൊരു മത ഒരു അവരുടെ അപമാനിക്കുകയാണെന്നോ അവരുടെ അവർ വിശ്വസിക്കുന്ന വലിയ കാര്യത്തെ നമ്മൾ നാണം കെടുത്തുകയാണെന്നോ നമ്മളൊരു അങ്ങനെ ഒരു കള്ളരായത്തന്മാരാണ് എന്നുള്ളൊരു ടാഗ് കിട്ടിയാലും നമുക്കതൊരു കുഴപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മതവിമർശനം നടത്താൻ തുടങ്ങിയ സമയത്ത് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത്, ഇസ്ലാമിനെ പഠിക്കാൻ തുടങ്ങിയത് അത് ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ്. കാരണം വെച്ചാൽ അവരെ കുറിച്ച് പറഞ്ഞാലേ അതിനൊരു മറുപടി വരുള്ളൂ. ഒരു ഹിന്ദുവിനോട് പോയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു മാങ്ങാത്തൊലി മതത്തെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അവർ ഈ അന്ധമായിട്ട് കുട്ടിക്കാലം തൊട്ട് അവരെന്തോ ചെയ്യുന്ന വിഡിത്തരം അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ അവരോട് കൃഷ്ണൻ എന്ത് പോക്കിരിതര കാണിച്ച്, രാമൻ എന്ത് പോക്കിരിതര കാണിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കഥയല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൂടുതലും. വളരെ ചുരുങ്ങിയ ആൾക്കാരാണ് അതിന് എന്തെങ്കിലും ഒരു സാഹസികമായിട്ടുള്ള ഒരു അവലോകനം നടത്താൻ പോലും മുന്നോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഒരു സാഡിസ്റ്റിക് പ്ലഷറോടുകൂടി തന്നെ ഇവരുടെ മതത്തെയും ഇവരുടെ മതത്തിലെ ഇവർ വലിയ ആൾക്കാരെന്ന് വിചാരിക്കുന്ന ആൾക്കാരെയൊക്കെ തുറന്നു കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് വലിയ ഇത്തരത്തിൽ മഹത്വവൽക്കരിക്കപ്പെടുന്ന ആൾക്കാരെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് അതിൽ വരുന്ന ഒരാളാണ് മുഹമ്മദ് നബി, അതേ ഒരു പാറ്റേണിൽ ഇന്ത്യയിൽ വരുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി, ഈ വക ടീമുകളെ നമുക്ക് അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായ ജനാധിപത്യം അല്ലെങ്കിൽ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് 1:1 അല്ലല്ലോ, നമുക്ക് പറയാനുള്ളതും കൂടിയാണല്ലോ അഭിപ്രായം. അപ്പൊ ചില സമയത്ത് ചില അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുന്ന സമയത്ത് നമ്മൾ വർഗീയവാദിയാക്കും, നമ്മളെ പല എന്താ പറയുക ഇസ്ലാമോ ഫോബിക് ആക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഈ പറയുന്ന മതവിരുദ്ധനാക്കും. അതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതാണ്. പക്ഷെ ഇതിൽ നമുക്ക് ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കുക അല്ലെങ്കിൽ മുഹമ്മദ് നബിനെ വിമർശിക്കുന്ന സമയത്ത് ഞങ്ങൾ കേൾക്കുന്നത് ഈ ആരിഫിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുള്ള തള്ളല്ലേ. നമ്മൾ തുടങ്ങിയത് ഞാൻ ആരിഫ് ക്ലബ് ഹൗസ് ഒക്കെ വരുമ്പോഴാണ് ആരിഫിനെ പരിചയപ്പെടുന്നത്. അതിനും എത്രയോ കാലം മുമ്പ് ഞാനൊക്കെ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പോലെ, +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് നമ്മളോട് ആദ്യമായിട്ടൊരു ദാവാ പ്രവർത്തനം, ഞാൻ ഇതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പെൺഡ്രൈവ് കൊടുക്കുമ്പോൾ തിരിച്ച് ആ പെൺഡ്രൈവ് വരുന്ന സമയത്ത് അതിലൊരു എന്താ സയന്റിഫിക് പ്രൂഫ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാറുണ്ടല്ലോ, അതാണ് അവരെ തുടങ്ങി നമ്മളൊരു ഹുക്ക് ചെയ്തത് അവിടെയാ. അതിനുശേഷം അപ്പോഴാണ് നമ്മളോട് ചലഞ്ച് വരുന്നത്, ഓക്കെ നമ്മുടെ മുമ്പിൽ ചലഞ്ച് വെച്ചേക്കാം സയന്റിഫിക് പ്രൂഫ് ഓഫ് ഇസ്ലാം. അന്ന് സ്ട്രാറ്റോസ്ഫിയർ മയണോസ്ഫിയർ ഒക്കെ ആയിരുന്നു ആസ് ഐ ടോൾഡ് ബിഫോർ. അപ്പൊ ആ സാധനം നമ്മൾ നോക്കിയിട്ട് അത് എന്ത് വിവരക്കേടാണ്, സ്ട്രാറ്റോസ്ഫിയർ അയണോസ്ഫിയറും ഇത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സമയത്ത് നമുക്ക് തോന്നിയത് എന്ത് വിവരക്കേടാണ്. അപ്പൊ അന്ന് അതായിരുന്നു അവരുടെ സയന്റിഫിക് പ്രൂഫ് ഓഫ് ഇസ്ലാം. അതിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മൾ ആ സമയത്ത് തൊട്ട് പഠിച്ചു തുടങ്ങിയതാ. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഇപ്പോ നമ്മൾ ഈ വിമർശിക്കുന്നതിന്റെ ഒക്കെ ക്രെഡിറ്റ് ഇപ്പൊ പോകുന്നത് ഈ ആരിഫിനും ലിയാക്കത്തിനും ഈ വക ടീംസിനാണ്. അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അതിലഭിപ്രായം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ പാലസ്തീൻ വിഷയത്തില് ഒരു ഒരു പിക്ചർ, സാധാരണ ആൾക്കാർ ഇപ്പൊ നേരത്തെ കൂടെ ഒരാൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് അത് വിടാൻ മടിക്കുകയാണ്. ഈ മോറലി നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഒരു മോറൽ ബോയ്ക്കോട്ട് മേടിച്ചിട്ട് പലരും ഇതൊന്നും പറയാണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ വീഡിയോ ആ പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന പണ്ട് തൊട്ടുള്ള ഒരു വീഡിയോ പിക്ചറാണ്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇസ്രയേൽ സോൾജേഴ്സ് അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കുക, മറ്റേ പാലസ്തീന്റെ ആള് ഈ അടിയിലിരുന്നിട്ട് ഈ പറയുന്ന മാളത്തിലിരുന്നിട്ട് മുകളിലേക്ക് റോക്കറ്റ് വിടുക, മുകളില് കവചം പോലെ സ്ത്രീകളെയും കുട്ടികളെയും വെക്കുന്ന ആ ഒരു ഫോട്ടോ അത് ഇട്ടതിന്റെ പേരിൽ എന്റെ വാട്സപ്പില് ഞാൻ ആ സ്റ്റാറ്റസ് ആയിട്ട് എന്റെ പേരിൽ കുറെ പേര് ഇങ്ങനെ അയ്യോ നീ നോക്കോ മനുഷ്യനാണോ,
നിനക്കൊക്കെ ഇതാണ്. അപ്പൊ നമ്മള് നമ്മളത് കൃത്യമായിട്ട് പറയുന്നത് മൂന്ന് ഇരകളെ നമ്മളവിടെ കാണിച്ചത്. ഒന്ന് ഇസ്രയേല്, ഇസ്രയേലിന്റെ ഒപ്പം നിൽക്കുന്ന അവരെ സംരക്ഷിക്കുന്ന ഒരു ജനവിഭാഗം, ആ മുമ്പിൽ ഇവരെ കവചമാക്കി നിർത്തിയേക്കുന്ന അവരും ഇരകളാണ്, ഒരു സ്ത്രീകളും കുട്ടികളെയും മുമ്പിൽ നിൽക്കുന്ന അവരും ഇരകളായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളതിൽ ആകെ എഴുതിയിരിക്കുന്നത് ഹമാസുകാരൻ അടിയിൽ നിന്ന് റോക്കറ്റ് വിടുന്ന ഹമാസുകാരനാണ് നമ്മൾ കുറ്റം പറയുന്നത്. നമ്മൾ കേൾക്കുന്നത് ഇത്രയും കുട്ടികളൊക്കെ മരിച്ചു വീണ സമയത്ത് നിങ്ങൾക്ക് ഇത് പറയാൻ നാണല്ലേന്ന് ചോദിക്കുന്ന ആ ചോദ്യങ്ങളാണ് നമ്മൾ നേരിടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡിബേറ്റ് തുടങ്ങിയ സമയത്ത് ഈ ആരിഫിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുമ്പോ ഇത്രയും ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ വലിയ ആളായിട്ട് വിചാരിക്കുന്ന ഒരാളെ കുറിച്ചല്ലേ നീ പറയുന്നേ, 6 വയസ്സല്ലല്ലോ 9 വയസ്സല്ലോ, കൃത്യമായിട്ട് ആ ഡയലോഗാ. ആ മറ്റേ ഐഷയുടെ കാര്യം പറയും 6 വയസ്സോ 6 വയസ്സല്ലോ 9 വയസ്സല്ലേ, 9 അല്ല 13 കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതാ ഒരു എന്താ നല്ല പേരെന്നറിയില്ല ഒരു ടി വി ചർച്ചയിൽ ആള് പറഞ്ഞ അത്രയും ഡയലോഗ്, അതെങ്ങനെ അത്രയും ഡിറ്റ് എടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ ഒരു ഡയലോഗ് അടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഐഷ പറയുന്നുണ്ട് 6 വയസ്സിൽ കല്യാണം കഴിച്ച കാര്യം, അപ്പൊ ഐഷയൊക്കെ വലുതാണോ ഈ പറയുന്ന ടീമിൽ ചോദിക്കുമ്പോ. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് എന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിർത്തുകയാണ്. അതായത് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ കാണിക്കുന്ന എഫേർട്ട് ഈ മതത്വം വൃത്തികേടാണ്, ഈ മതം ഒരു മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും നമ്മളിത് പഠിക്കാൻ കാണിക്കുന്ന ഒരു എഫേർട്ടിന്റെ 100ലൊരംശം പോലും ഇത് ഇത്, അതായത് ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു കുട്ടിക്കാലം തൊട്ട് നമ്മൾ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് 4 വർഷം പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് MBA പഠിക്കുന്നു, എന്തിന് ജോലി കിട്ടി ജീവിക്കാൻ? ഈ ലോകത്ത് കുറച്ച് വളരെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗം ഇല്ലാത്ത ഇഹലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കൊല്ലം വേസ്റ്റ് ചെയ്ത ആൾക്കാര് പരലോകത്ത് ശാശ്വതമായ സ്വർഗത്തിന് വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്ന ഒരേ ഒരു പുസ്തകം പഠിച്ചാൽ മതി, ആ പുസ്തകം കൃത്യമായിട്ട് പഠിച്ചാൽ സംഭവം കിട്ടും, ഉറപ്പല്ലേ? അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ആ പുസ്തകം പഠിക്കാനുള്ള എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം വെച്ചാൽ അവർക്ക് പോലും സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വാസമില്ല. ഇവരാകെ കാണിക്കുന്ന ഒരു പേടി, നേരത്തെ ഇതിനു മുമ്പ് ഇന്നലെ ആരോട് സംസാരിക്കാൻ വന്നത് സ്ത്രീകളെ പേടിപ്പിച്ചും പുരുഷന്മാരെ പ്രകോപിപ്പിച്ചും അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചും, ഒരാളെ പേടിപ്പിച്ചും മറ്റൊരാളെ പ്രലോഭിപ്പിച്ചും നിൽക്കുന്ന ഒരു മതമായിട്ടാണ്, മൊത്തം മതങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഇസ്ലാം. അപ്പൊ ആ നിൽക്കുന്ന സമയത്ത് ഇത്രയും വലിയ പ്രലോഭനം, ഇഹലോകത്ത് ഇത്രയും കാലത്തോളം ജീവിക്കാനുള്ള പ്രലോഭനം കിട്ടുന്ന ഒരു സാധനം, ഞാനാണെങ്കിൽ സത്യം എന്താ പറയാ, ഞാൻ പൂർണ്ണമായിട്ടൊരു അത്തരത്തിലൊരു സംഭവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കും. കാരണം വെച്ചാൽ ഞാൻ സ്കൂളിൽ പോവില്ല, ഞാൻ എഞ്ചിനീയറിംഗിന് പോവില്ല, ഇതെന്ത് വാങ്ങത്തില്ല അതൊക്കെ കിട്ടുന്ന ഈ ലോകത്ത് ഇത്രയും വലിയ സൗഭാഗ്യങ്ങളുള്ളപ്പോ ഈ പറയുന്ന 1 ലക്ഷം രൂപ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാലം കഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? അപ്പൊ ആ ഒരു ആത്മാർത്ഥ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാരിലൊന്നും ആത്മാർത്ഥ കാണുന്നില്ല. നമ്മൾ കാണിക്കുന്നതിന്റെ 4ലൊന്ന് ആത്മാർത്ഥ. കാരണം വെച്ചാൽ നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത്, ഞാൻ പറയാൻ കാരണം ഈ ചർച്ച നടത്തുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് പറയുമ്പോൾ അതിന് അവര് ലിങ്ക് അയച്ചു തരുന്നേ, വേറെ ആരോ പറഞ്ഞൊരു ലിങ്ക്. ഞാൻ പറയും നീ ലിങ്ക് അയക്കാതെ നിന്റെ അഭിപ്രായം പറ, ഞാനൊരു അന്യമതസ്ഥനായിട്ടുള്ള ആള്, ഞാനിത് പഠിക്കുന്നു, സുഹീ ബുഖാരിയുടെ ഹദീസ് പറയുന്നു, ഈ പറയുന്ന sunnah.com ഇത് ഞാൻ വായിക്കുന്നു, നിനക്ക് നിന്റെ അഭിപ്രായം, അത് ഇത്രയും കാലമായിട്ട് കുട്ടിക്കാലം തൊട്ട് പഠിക്കുന്ന ഒരു സാധനമല്ലേ, അപ്പൊ നിനക്ക് പറയാലോ ഈ പറയുന്ന മറ്റേ ന്യൂദാവ എന്നിട്ട് അവരുടെ പേര് അവരുടെ ഒന്നും ലിങ്ക് അയച്ചു തരണ്ടല്ലോ, ഇതൊക്കെ ആരിഫ് പറഞ്ഞതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ലിങ്ക് അയച്ചു തരുന്നേ ഇവർക്ക്, അത് ആ ലിങ്ക് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് അത്രയുള്ള എഫേർട്ട്. അപ്പൊ പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത്, ഈ ഓരോ എന്താ പറയുന്ന മുസ്ലിം ഒരു ജിഹാദി ഒരു എന്താ പറയുന്ന ഒരു പോസിബിൾ ജിഹാദി എന്ന് പറയുന്നതും ഓരോ കുടുംബവും അത്തരത്തിലുള്ള ഒരു ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പോസിബിൾ ആയിട്ടുള്ള ഭാവിയിൽ വരാവുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അതൊരു എനിഹിലേഷൻ ആണ്. അതായത് അവര് ഏതെങ്കിലും രീതിയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ പോലും ഒന്ന് തള്ളിവിടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നാൽ മാത്രമേ ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അവരെ കൂടുതൽ ആ ഒരു എന്താ പറയുന്ന നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് കേൾക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് വരാൻ അവരെ തടയും എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. രണ്ടാമത്തെ ഒരൊറ്റ കാര്യം കൂടി പറയുന്നു, ഇവിടെ കുറെ ആൾക്കാർ അവരെ അനുഭവങ്ങൾ പറഞ്ഞു, അതൊക്കെ ഒരു എനിക്ക് അവരെ മിക്കവാറും അനുഭവങ്ങൾ, ഇപ്പൊ നേരത്തെ ഒരു റൈറ്റിന്റെ അനുഭവം പറഞ്ഞു, അത് മറ്റൊരു മുസ്ലിമിന് അതേ ഒരു അനുഭവം തിരിച്ചുണ്ടായിട്ടുണ്ടാവും. അതേ ഒരു റൈറ്റിന്റെ സമയത്ത് ഒരു ഹിന്ദു അതേ രീതിയിൽ അറിയുന്ന ഒരു ഹിന്ദു അയവനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അനുഭവം അവനും ഉണ്ടായിട്ടുണ്ടാവും. നേരത്തെ ഇവിടെ ഒരാൾ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ, നമുക്ക് അനുഭവമുണ്ട്. നമ്മളൊരു ഹിന്ദു നമ്മൾ ഹിന്ദു നോക്കുന്നില്ല, നമ്മളൊരാളോട് ഇത് പറയുന്നു, അവർ തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ട്, അവരമ്മ ചെയ്യുന്നു. ഇത് ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഏതൊരു രീതിയിലും അത് ഇതൊന്നല്ല. ഞാൻ പറയുന്നത് മതപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിലൊരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അയാൾ തന്നെ പ്രസംഗിക്കുന്നുണ്ട്. അതായത് ആള് ഈ സ്കൂള് കുട്ടികളെ ബൈക്കിലൊക്കെ വരുന്ന കുട്ടികളെ പിടിക്കുമ്പോ അയാള് ഇത് ഓദിക്കുക,
എന്നിട്ട് ഇതോ അതറിയുന്നുണ്ടെങ്കിൽ നീ പൊക്കോളാൻ പറയുന്ന അയാൾ തന്നെ അതപ്പോ കൃത്യമായിട്ട് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അത് ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്നത് ഒരു അയാളെന്ന് പറഞ്ഞാണ് എനിക്ക് ഞാൻ ആ ലിങ്ക് നിങ്ങൾ കണ്ടോന്നോ അറിയില്ല, അദ്ദേഹം തന്നെ ഒരു സ്റ്റേജിൽ വലിയ കാര്യം പോലെ പറയുന്നതാണ്. ഞാൻ അതൊക്കെ കൃത്യമായിട്ട് മതപരമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ മറ്റുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന റുട്ടീൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമ്മൾ വ്യത്യാസം. ഈ രണ്ട് സ്ഥലത്താണ് വരുന്ന ഒരു വ്യത്യാസം. നമ്മൾ ഇസ്ലാമിനെ എതിർക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതും അതാണ്, നമ്മൾ ഇസ്ലാമിനെയാണ് എതിർക്കുന്നത് മുസ്ലിമിനല്ല എന്ന് പറയുമ്പോഴും നമുക്ക് വളരെയധികം ഇസ്ലാമോ ഫിയർ വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ എന്നത് എനിക്ക് കേൾക്കുമ്പോൾ പോലും അത്രയും കടത്തി പറയുന്നത് ഒരു ഒരു ചെറിയൊരു മോശമല്ല എന്നുള്ള സംശയം എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് മേ ബി ആ ഒരു ഹ്യൂമാനിറ്റി നമ്മുടെ മനസ്സിൽ ഇതുവരെ മരിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഒരു ഒരു തെളിവും കൂടി ആവാം. അത് അത്രയും പറയുന്നത്. താങ്ക് യു. ഒരൊറ്റ കാര്യം കൂടി, ജസ്റ്റ് ഈ പറയുന്ന ആഡം സീക്കർ ഇല്ലേ, ഹിന്ദിയിൽ വീഡിയോ ചെയ്യുന്ന ആഡം സീക്കർ, അവരെ ഒന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്കറിയില്ല നിങ്ങൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. കാരണം ഞാൻ ഒരു ഇതിപ്പോ എല്ലാ ദിവസവും ഈ ഇസ്ലാമിന്റെ ഈ പറയുന്ന അവർ കൂടുതൽ എടുക്കുന്ന സാധനങ്ങൾ ഈ സെക്സ് സെക്സ് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ഈ സാധനം കേട്ടാണ് ഒരു ഇതിൽ രാത്രി മൊത്തം കിടന്ന് ഉറങ്ങുന്നത്. ഈ ആദം സീക്കർ ഓരോ മുഹിമീനെ ഒരു ആദ്യം തന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുസ്ലിം ആണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഒരു ആയത്ത് ചൊല്ലിക്കുന്നു. അതിനുശേഷം അത് കൺഫേം ചെയ്യാൻ ശേഷം ഈ ചർച്ച, ഈ ചർച്ച കാരണം ഹിന്ദിയിലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പാകിസ്ഥാനിൽ നിന്നും വരും, അഫ്ഗാനിസ്ഥാൻ കുറെ ആൾക്കാർ വരും. പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യുനോ ഇസ്ലാമിസ്റ്റ് ഇസ് വെരി ഹൈ. അതുകൊണ്ട് നല്ല രസമാണ് ചർച്ചകൾ കേൾക്കാൻ, ഈ ഒരു കോൺട്രഡിക്ഷൻ ഈ ഒരു സംവാദം കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ അങ്ങേരെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള അറിവുള്ള മനുഷ്യനാണ് ആദം സീക്കർ. സോ എന്റെ റിക്വസ്റ്റ് അത് മാത്രമേ ഉള്ളൂ, ഒന്ന് അങ്ങേരെ നമ്മുടെ മലയാളി ഓഡിയൻസിന് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ബക്രിയോട് അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചോട്ടെ, ബക്രി കുറെ പോയിന്റ് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് വിചാരിക്കും. കേൾക്കാവോ ബക്രി? മ്യൂട്ടാണ്, മ്യൂട്ട് കേക്കാം കേക്കാം. ബിനു എന്ന പേര്, പേരില് ബക്രി എന്ന് പറയുമ്പോ ആടിനെ വിളിക്കുന്ന പോലുണ്ട്. അപ്പോ ബക്രി അല്ല അല്ലെങ്കിൽ ബിനു, ഇവിടെ സ്വീഡനിലും ഇന്ത്യയിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ സോറി അഭിപ്രായ പ്രകടനത്തിന്റെ ആ ഒരു അതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനും ഒരു പൊതുവെടുത്തുന്ന ഒരു കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. ഞാനത് സ്വീഡനിലാണെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാണ്. ഇല്ല, എനിക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഞാനൊന്ന് ഇപ്പൊ എന്റെ വീഡിയോ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ ഏത് രീതിയിലേക്കാന്നുള്ള എന്റെ ഒരു ഒരു ചെറിയൊരു ധാരണ കിട്ടും. ഞാൻ അതൊരു ഇത് ചെയ്യുന്നില്ല, മോശമാണെന്നറിയാത്തോണ്ട്. എങ്ങനെയാ ടിൽറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ, ഫ്രണ്ട് ക്യാമറ വരുന്നില്ല ഇതില്. ഒരുവിധം ഞാനത് ആദ്യം കാണിക്കല്ല, കൂടുതല് ഞാൻ പറഞ്ഞത് അത് മോശമുള്ള കാര്യമൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അത് ആ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുമ്പോ എന്താ സംഭവിക്കാന്നുള്ളത് ഏകദേശം അറിയാവുന്നോണ്ട് ഒരു ടെൻഷൻ. ഇത് ഞാൻ കാശ് തന്ന് നിങ്ങളെ കൊണ്ട് മനഃപൂർവ്വം എടുപ്പിച്ച വീഡിയോ അല്ലേ? അങ്ങനെയും പറയാമെന്നാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി സ്വീഡനെ വന്നേക്കത് ഇരിക്കാൻ വേണ്ടിട്ട്. അതെ, ഞാൻ ടിക്കറ്റ് എടുത്ത് തന്ന് നിങ്ങളെ സ്വീഡനിലേക്ക് പറഞ്ഞു വിട്ട്. അത്രയൊക്കെ പൈസ. ഇതില് ബിനു പറഞ്ഞ വിഷയത്തിൽ ഒരു കാര്യം, ഇപ്പോ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പരാമർശിക്കണ്ടായി. അതായത് ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്, അതുപോലെ തന്നെ ഓരോ മുസ്ലിം വീടും ഒരു തീവ്രവാദ ഒരു ഒരു കൂട്ടമാണ്, ഒരു സംഘടനയെ പ്രതി അതേപോലെ തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് പറയുമ്പോൾ അത് കുറച്ച് കടന്നു കയ്യല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ അവരെ പിന്തിരിപ്പിക്കാൻ അതൊരു കാരണമല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പറയാം അതല്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഈ സംഗതി, ഈ ചിന്ത, ഇത് വരേണ്ടത് ആർക്കാണ്? നിങ്ങളെപ്പോലുള്ള ആളുകൾക്കല്ല, ഇത് കേൾക്കുന്ന മുസ്ലിമാണ് തിരിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനൊരു ജിഹാദിയാണോ? കാരണം ഞാനിത് പറയുന്നതിൻ്റെ കൃത്യമായ കാരണം, ഈ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചു. അത് ചോദിച്ചപ്പോഴാണ് ഞാനും ഐസിസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോഴാണ് ഐസിസ് ആണ് യഥാർത്ഥ മുസ്ലിമെന്നും ഞാൻ വെറും ഒരു അഴകുഴമ്പൻ മുസ്ലിമാണ് എന്നും നിസ്കരിക്കുകയും വലിയ തോതിൽ മതം കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്ന് ചിന്തിച്ചിരുന്ന എനിക്ക് പോലും തിരിച്ചറിവുണ്ടായത്. അപ്പം നമ്മൾ മതത്തിൻ്റെ വലിയൊരാളായിട്ട് നടന്ന സമയത്ത് ഈ ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് വന്നത് എവിടെയാണ്? അത് ഒരു ടെലഗ്രാം ഗ്രൂപ്പിലാണ് വന്നത്. ആ ഐസിസ് ആണ് യഥാർത്ഥ മുസ്ലിം എന്നൊരു സാധനം വന്നപ്പോൾ ഈ ഞാനീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേറൊരു വേർഷനാണത്. യഥാർത്ഥ മുസ്ലിം എന്ന് നമ്മൾ വിളിച്ച് നടക്കുന്ന ഞാനല്ല യഥാർത്ഥ മുസ്ലിം. യഥാർത്ഥ മുസ്ലിം ഐസിസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം അന്വേഷിക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് പറഞ്ഞതിൽ കാര്യമുണ്ട്.
എന്ന് മനസ്സിലായിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിമിനെ കൊണ്ട് സ്വയം അത് ചോദിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സ്വയം ചോദിക്കുക, എൻ്റെ വീട് ഒരു തീവ്രവാദ സംഘടന പോലെയാണോ, ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത്, ഞാൻ എൻ്റെ സഹോദരിയുടെ അടുത്ത്, ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഒരു തീവ്രവാദിയെ പോലെയാണോ പെരുമാറുന്നത് എന്ന് ഓരോ മുസ്ലിം ചോദിക്കണം. അത് ചോദിച്ചാലാണ് ഈ പ്രശ്നം മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് പറയാൻ ഒരു രണ്ടാമതൊരു ഒരു ഒരു പ്രിവിലേജും ഉണ്ട്. ആ പ്രിവിലേജിൻ്റെ പുറത്തുമാണ് ഇത് ചോദിക്കുന്നത്. എന്താണ് ആ പ്രിവിലേജ്? എക്സ് മുസ്ലിം ആണെന്നുള്ള പ്രിവിലേജാണ്. ഇപ്പം ഈ പറച്ചിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ബിനു ആണ് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നമാണ്. മുസ്ലിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയും. അവർ അവരുടെ നിലനിൽപ്പിന് വേറെ ഏതെങ്കിലും സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ എന്ന് ചിന്തിക്കാനുള്ള സാധ്യത 100% അല്ല 200% ഉണ്ട്. പക്ഷേ ഒരു എക്സ് മുസ്ലിം അത് ചോദിക്കുമ്പോൾ അതിനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കണ്ട് ആ ഒരു ഒരു സാധ്യതയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ജസീമോ അത് പറയാറുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു കാഴ്ചപ്പാടുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അതാണ്, ഒരു ഒരു പ്രിവിലേജ് ഉണ്ട് എക്സ് മുസ്ലിമിന്. ആ പ്രിവിലേജ് ഇതാണ്, നമുക്ക് കൃത്യമായിട്ട് നമ്മളെ സ്വന്തം, ഇതൊരു ഇൻട്രോസ്പെക്ഷനായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വിഷയമാണത്. നമ്മൾ നമ്മളെ തന്നെയാണ് തിരുത്തുന്നത്. ഒരു ഹിന്ദു വന്നിട്ട് മുസ്ലിമിനെ തിരുത്തുന്ന പോലെയോ ഒരു ക്രിസ്ത്യാനി വന്നിട്ട് തിരുത്തുന്ന പോലെയോ അല്ല, ഒരു നിരീശ്വരവാദി പോലും അല്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായിട്ട് എക്സ് മുസ്ലിം തന്നെ പറഞ്ഞ് പേരിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട കാര്യം അത് തന്നെയാണ്. അപ്പം അത് തുടരുമ്പോൾ അതിൻ്റെ ഗുണം അത് പൊതുസമൂഹത്തിന് മൊത്തത്തിലാണ് ഉണ്ടാവുക. അപ്പം അതാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞു മറ്റ് മതങ്ങളിലുള്ള ആളുകൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ അനിൽ മേനോൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു. അനിൽ മേനോൻ്റെ കാര്യം കൃത്യമായിട്ട് ആൾ തന്നെ സൂചിപ്പിച്ചു. എന്താണ് ആ കാര്യം? കലാപമല്ല പുള്ളിയുടെ വിഷയം. കലാപമുണ്ട്, ഇരു കൂട്ടരും അതിനകത്ത് പങ്കെടുക്കുന്നു, ഇരു കൂട്ടർക്കും അതിൽ ദോഷം ഉണ്ടാവുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പുള്ളിയെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുത്ത് വന്ന വ്യക്തി പുള്ളിക്ക് പരിചയമുള്ള വ്യക്തിയായിരുന്നു എന്നതാണ് പുള്ളിയുടെ ഷോക്ക്. അതല്ലാതെ കൊല്ലാൻ വന്നു എന്നുള്ളതല്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അവിടെയും സൂചിപ്പിക്കുന്ന അതാണ്, വിശ്വാസം അതിൽ കൂട്ടുപിടിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവം മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാല് തല്ലി ഒടിക്കും, കൊല്ലും, ധൈര്യമുണ്ടി പുറത്തിറങ്ങടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. അത് കാണിച്ചിട്ട് സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചു. അയാൾ ഒരു കാക്കാനായിരുന്നു. അങ്ങനെ അയാൾ ഞാനും അയാളും കൂടിയായി അവസാനം വാഗ്വാദം ഫോണിൽ കൂടെ, ഏതാണ്ട് ഒരു 3:30. അന്ന് ഈ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒന്നാന്തര കോയ കോളിംഗ് ആയിരുന്നു അന്ന് അത് സംഭവിച്ചത്. പുള്ളി ലിറ്ററലി ആ ഫോണിൽ നമ്മളായിട്ട് തർക്കമായിരുന്നു. ഇലക്കും ദീനക്കും വലിയ ദീനൊക്കെ എടുത്തു വെച്ചിട്ടാണ് പുള്ളി ആ പറഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളിക്ക് കാര്യം പറഞ്ഞു കൊടുത്തു. അവസാനം എനിക്ക് തോന്നിയത് ഇതിപ്പോൾ മറ്റേ തല്ലിക്കൊല്ലാൻ വരുന്നതിന് മുന്നേ ഈ പോലീസുകാരൻ എന്നെ വന്ന് തല്ലിക്കൊല്ലോ എന്നാണ് എനിക്കന്ന് തോന്നിയത്. ആ രീതിയിലായിരുന്നു പുള്ളിയുടെ അന്നത്തെ സംസാരം. ഇപ്പം പൊട്ടും ആ ഫീല്. അവസാനം ഞാൻ പിന്നെ പരാതി വേണ്ടാന്ന് വെച്ചാൽ അതാണ് ഉണ്ടായത്, ഫോർവേഡ് ചെയ്തില്ല. അത് ഈ പോലീസുകാരിങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും പ്രൈമറി ഒരു കാര്യം എന്താണ്? ഇപ്പം നമ്മൾ ഡോക്ടർമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ പറയുമ്പോൾ, എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മൾ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ ഈ നമ്മൾ Article 15-14 എന്നൊക്കെ പറയുന്ന മാതിരി അവിടെ നമ്മൾ മത ജാതി ലിംഗ ഭേദമന്യ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. അവിടെ ഈ വിശ്വാസങ്ങളാകരുത് അതിൻ്റെ മാനദണ്ഡം. ഇവിടെ അതല്ല. ഇവിടെ പോലീസുകാരും വിളിച്ചിട്ട് മതം പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അവിടെ നമ്മളത് ചൂണ്ടിക്കാണിക്കണം എന്നാണ് ഈ പറയുന്നത്. അത് ഏത് മതമായാലും, പക്ഷെ നിലവിൽ അത് എടുത്തു വെക്കുന്നത് ഏതെങ്കിലും ഹിന്ദു പോലീസുകാരും വിളിച്ചിട്ട് സനാതന ധർമ്മത്തിൻ്റെ മൂല്യം പറയുന്നതോ അതല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളെ പിടിച്ചെത്തിയിട്ട് ഷഹാദത്ത് ചൊല്ലിക്കുന്ന പരിപാടിയോ, ഇതൊന്നും കാക്കാമാരുടെ കാക്കാമാർ പോലീസുകാർ ചെയ്യുന്ന മാതിരി വേറെ ആരെങ്കിലും ചെയ്തതായിട്ട് എൻ്റെ പരിചയത്തിലല്ല. ഉണ്ടെങ്കിൽ നമുക്കത് പറയാലോ. ഇനി ഇത് കണ്ടുപഠിച്ചിട്ട് ഇനി വേറെ ഏതെങ്കിലും സനാതന ധർമ്മക്കാരനായ പോലീസുകാരും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ അപ്പോഴും അത് സംഘി പോലീസ് എന്ന് പറഞ്ഞു ഒതുക്കുക ചെയ്യുള്ളൂ. അപ്പോഴും ഇതിന് തുടക്കം വെച്ച ഈ മത ചാർജിങ്, അതാണ് നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വിഷ്ണു എന്ന് പറഞ്ഞ ആളോട് നമ്മൾ ചോദിച്ചത് അതാണ്. ഒരു ഒരു സെക്യുലർ സെറ്റിങ്ങിൽ ഈ മത ചാർജിങ് നടത്തി മതത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുക, മതത്തിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്, അതിന് മുൻകൈ എടുക്കുന്നത്, ആ പ്രവണത ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏത് മതത്തിൻ്റെ വക്താക്കളാണ്? അവിടെ നിങ്ങൾ വെറുതെ കറങ്ങി നടന്ന് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷിൻ്റെ ആവശ്യമില്ല. അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അത് ഇസ്ലാം മതവിശ്വാസികൾ തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ആ പണി എടുക്കുന്നത്. ഞാനത് ചെയ്തിരുന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഇത് തറപ്പിച്ച് പറയുന്നത്. ഓക്കെ, ഒരു ഇഷ്ട കാര്യമല്ലേ അടിയുന്നു. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ നേരത്തെ ഇട്ടൊരു ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു ഫ്രണ്ട്, വളരെ എന്തപ്പം പഠിച്ച ഒരു ഫ്രണ്ടാണ്, അപ്പൊ അവനോട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത്